മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിന്നിൽ നിന്ന് യുദ്ധം അവസാനിപ്പിക്കണം. കണ്ണൂരിൽ തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. പിന്നിൽ ആരൊക്കെ എന്ന് അറിയാമെന്നും തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും ഗവർണർ കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി വിനീത വി ജി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷും. ആദ്യം വിനീത വി ജിയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. വിനീത, ഗവർണർ ആദ്യം തന്നെ പറഞ്ഞത് ഇത്രയും നാൾ പിന്നിൽ നിന്നുള്ള ഈ ഓരോ കാര്യങ്ങൾ നീക്കുന്നു, കരുക്കൾ നീക്കുന്നു, അതിന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി ഇന്നലെ തുറന്ന് പ്രതികരിച്ചതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ ഓരോന്നോരോന്നായി പറയുകയായിരുന്നു. 3 വർഷം മുൻപ് തനിക്ക് നടന്ന വധശ്രമം, അതിലുണ്ടായ നടപടികൾ, തൻ്റെ ഗവർണർ എന്ന പദവിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർവകലാശാലയുടെ സ്വയംഭരണം, അതിനെതിരായ നടപടികൾ, അത് ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ചാൻസലർക്ക് തന്നെയാണ് വി സി നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത, സ്വയംഭരണ അവകാശമുള്ള വി സി സർവകലാശാലകളുടെ അത്തരത്തിലുള്ള നിയമനങ്ങൾക്കൊന്നും സർക്കാരിന് യാതൊരു തരത്തിലുള്ള കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയില്ല, അതിന് താൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നീ പ്രഭാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാകുന്നു. ഗവർണർ ഒരു തുറന്ന പോര് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, സർക്കാർ ഗവർണർ പോര് അത് അതിരൂക്ഷമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി മറന്നീക്കി പുറത്തു വന്നത് നന്നായി എന്ന് പറഞ്ഞു തുടങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ ഉൾപ്പെടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, 3 വർഷം മുൻപ് തനിക്കും തന്റെ സ്റ്റാഫ് അംഗങ്ങൾക്കുമെതിരെ കണ്ണൂരിൽ ഇത്തരത്തിലേക്കൊരു കോൺഗ്രസിൽ പങ്കെടുക്കുന്ന സമയത്ത്, ശസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലേക്കൊരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിന്റെ ഇന്നത്തെ ആ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് ഇന്നത്തെ അവസ്ഥ? അതിൽ ആരെങ്കിലും കേസ് ണ്ടോ, അതിന്റെ അന്വേഷണം നടന്നിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഈ ആഭ്യന്തരം ആരുടെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് മറുപടി നൽകിയത്. എന്തുകൊണ്ട് തനിക്കെതിരെ കേസെടുത്തില്ല, അല്ലെങ്കിൽ അതിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കേസെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നിർദ്ദേശം നൽകിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അങ്ങനെയെങ്കിൽ ആ ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നും ആ തെളിവുകൾ താൻ തന്നെ പുറത്തു വിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ആഭ്യന്തരം കയ്യിലുള്ളയാൾ എന്തുകൊണ്ട് തനിക്കെതിരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ട് പോലും അത് സംബന്ധിച്ച് ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു നടപടിയോ എടുത്തില്ല എന്ന് അദ്ദേഹം വിമർശിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ വിവാദമായിട്ടുള്ള 2 ബില്ലുകൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യത്തിന് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ പ്രിയ വർഗീസിന്റെ നിയമനവും അതോടൊപ്പം തന്നെ ഈ കോളേജിലെ രാഷ്ട്രീയമുഖിയായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടിൽ അത് ആ നിലപാടിൽ ഊന്നി തന്നെയാണ് പറയുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതേസമയം അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ അത് തടയുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണവും ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹം കോളേജുകളുടെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ കോളേജുകളുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വിദ്യാർത്ഥികളെ ഇന്നലെ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഗവർണർ തിരിച്ചടിച്ചിരിക്കുന്നത്. തനിക്കെതിരെ 3 വർഷം മുൻപുണ്ടായ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഗവർണർ ഇപ്പോൾ ഒരു പോർന തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പോർമുഖം കനക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും സർക്കാരിന്റെ പ്രവർത്തനത്തെയും ഒപ്പം ഗവർണർ സർക്കാർ പോരുമുറുകുമ്പോൾ ഏത് തരത്തിലായിരിക്കും അത് ബാധിക്കാനിടയാവുക? അല്ല, ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് കേന്ദ്രം തിരിച്ചു വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി, തങ്ങൾക്ക് രാഷ്ട്രീയമായി ഭിന്നതയുള്ള സംസ്ഥാന സർക്കാരുമായി യുദ്ധ മുഖം തുറക്കുന്നതിന് വേണ്ടിയല്ല ഒരാളെ ഗവർണറായി കേന്ദ്രം അയക്കുന്നത്, രാഷ്ട്രപതിയെ നിയമിക്കുന്നത്. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയുടെ ഭരണഘടനാപരമായ പദവിയും മാന്യതയും പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് സാങ്കല്പികമായ ചില വിഭ്രാന്തികളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. 3 വർഷം മുമ്പ് അദ്ദേഹത്തിനെതിരെ വധശ്രമമുണ്ടായി, അത് ആസൂത്രിതമായ വധശ്രമമായിരുന്നു, സംസ്ഥാന സർക്കാരിന്റെ അനുവാദത്തോടെ ആയിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹം പരസ്യമായി പറയുമ്പോൾ അങ്ങനെയാണോ അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഭരണഘടനാപരമായ പരിരക്ഷ, ക്രിമിനൽ കേസുകളിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് എല്ലാം ഉള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ഗവർണർ, ആ ഗവർണർക്ക് തന്റെ സംസ്ഥാനത്ത് നിർഭയം ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഭരണഘടനാ സ്തംഭനം ഉണ്ടാവാനില്ല. ഫെയിലിയർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്നൊക്കെ പറയുന്നില്ലേ 356. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നത്
അനുച്ഛേദം 356 അനുസരിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് അയക്കാം. ഇതാ ഇവിടുത്തെ അവസ്ഥ, ഇതാണ്. ഗവർണർക്ക് ഗവർണർ പോലും സുരക്ഷിതനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്രമാണ്. നമുക്ക് അന്നേരം അവിടെ വെച്ച് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് കേന്ദ്രം നീക്കം ചെയ്യേണ്ടതാണ്, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കേണ്ടതാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഇത് ആദ്യമായല്ല മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും ഗവർണറുമായിട്ടുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് കടക്കുന്നു, തുറന്ന പോര് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നു. തീർച്ചയായും ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് ആദ്യമായല്ല ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്, പല സംസ്ഥാനങ്ങളിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ ഇത് തികച്ചും വ്യത്യസ്തമായി. ചാൻസലർ പദവി അതിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാരോ മുഖ്യമന്ത്രിയോ ഇടപെടില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ലംഘിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. ഇപ്പോൾ അഴിമതി അടക്കം അദ്ദേഹം ഈ പ്രിയ വർഗീസിന്റെ നിയമനത്തിലടക്കം അഴിമതിയുണ്ട് അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഉണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ എന്താണ് ഈ ഒരു രാഷ്ട്രീയ മാനം, ഈ ഒരു സംഭവത്തിന്റെ ഒരു രാഷ്ട്രീയ മാനം തിരിച്ചു വിളിക്കുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നുള്ള രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രീതിയിലുള്ള നിയന്ത്രണങ്ങളോ നടപടിയെടുക്കുന്ന അധികാരമോ ഒന്നും സംസ്ഥാനത്തിന് ഇല്ല. ഗവർണർ പൂർണ്ണമായും രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിധേയനാണ്. രാഷ്ട്രപതിയുടെ പ്ലഷർ, അതാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ പദവിയിൽ ഇരുത്തേണ്ടത്? നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ ലൈഫ്, ജീവന്റെ സുരക്ഷിതത്വം, അക്കാര്യത്തിലും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടതല്ലേ? അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ 3 വർഷം ഈ വധഭയത്തിലാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ, ആ ആശങ്ക അദ്ദേഹത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക, സുരക്ഷിതമായി മാറ്റുക, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഗവർണറെ കേരളത്തിലേക്ക് അയക്കുക. നിരുത്തരവാദപരമായ വാക്കുകളാണ് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പല സംസ്ഥാനങ്ങളിലും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേന്ദ്രവും സംസ്ഥാനവും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ, യോജിപ്പില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അതിനൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഈ ഗവർണർ സ്വന്തം മുഖ്യമന്ത്രിയെക്കുറിച്ച്, ഏതൊരു മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്? ആ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയാണ് ഈ ഗവർണർ വിളിച്ചു പറയുന്നത്? പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ പ്രതിപക്ഷ നേതാവാകുക. പ്രതിപക്ഷ നേതാവിനോടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്, ഒരു ഒരു സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്ഷേപിക്കുന്ന കാര്യത്തിൽ. ഇങ്ങനെ അവസ്ഥ തുടർന്നു കൊണ്ടുപോകാൻ കേന്ദ്രം അനുവദിച്ചുകൂടാ. ഇവിടെ രാഷ്ട്രപതി ഇടപെടേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രപതി ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ആ പദവിയിൽ നിന്ന് തിരിച്ചു വിളിക്കുക, പകരം പുതിയ ഗവർണറെ അയക്കുക. അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, മുഖ്യമന്ത്രി മുൻപും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഏത് ഗവർണറെ നേരിൽ കണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇനിയും ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനല്ലേ സാധ്യത? അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ നീക്കമുണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുമോ? അല്ല, ഗവർണർക്ക് ഉണ്ടാകുന്ന തന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണ വേളയിൽ ഗവർണർക്കുണ്ടാകുന്ന ഏത് സംശയവും അദ്ദേഹത്തെ നേരിൽ കണ്ട് ദൂരീകരിക്കുന്നതിനുള്ള, വിശദീകരണം കൊടുക്കുന്നതിനുള്ള ഭരണഘടനാപരമായ ബാധ്യതയും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇതിനു മുൻപ് പല സന്ദർഭങ്ങളിലും ഇടപെട്ട് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ തീർത്തു കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇപ്പോഴത്തേത് തീർത്തും വ്യക്തിപരമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം തെരുവിൽ പരസ്യമായി ആക്ഷേപം ഉന്നയിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അധിക്ഷേപിക്കുന്നു. അവിടെ എന്തായാലും വിശദീകരണം കൊടുക്കാനുള്ളത്, വിശദീകരണം കൊടുത്തിരുന്ന വിഷയമല്ല ഇത് എന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ ഉള്ളത് എന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു രണ്ട് വ്യക്തികൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിലും ഗവർണർ എന്ന നിലയിലും തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭരണഘടനാനുസൃതമായി നിറവേറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രപതി ഇടപെടണം, ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം.
ശരി, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ സെബാസ്റ്റ്യൻ പോളാണ് ഇപ്പോൾ 24നോട് പ്രതികരിച്ചത്. വീണ്ടും വിനീത വിജി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീത, അല്പസമയം മുമ്പ് ഗവർണർ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഏറെ ക്ഷുഭിതനായി തന്നെയാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പിന്നോട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകൾ, അതായത് ഈ സർവകലാശാല നിയമനമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കോളേജുകളിലെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടതിലൊക്കെ അദ്ദേഹം മുൻപേ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ആ നിലപാടുകളിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായും അല്ലെങ്കിൽ സർക്കാരുമായും ഒക്കെ ഇത്തരത്തിലേക്ക് ഒരു തുറന്ന പോരിലേക്ക് പോകുന്ന സാഹചര്യം സംബന്ധിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ ഈ കാര്യങ്ങൾ കൂടി അറിയട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ പക്കലുള്ള ചില തെളിവുകൾ അത് പുറത്തുവിടുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില തെളിവുകളുണ്ട്. ഒപ്പം തന്നെ ഈ സർവകലാശാലയിലെ ഭരണവുമൊക്കെയായി ബന്ധപ്പെട്ട ഇടപെടില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതെന്തോ കത്ത് മൂലം അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കത്ത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദാംശവും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം പുറത്തുവിടുമെന്നാണ് പറയുന്നത്. ഈ കത്തിൽ എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ഉള്ളതെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ആ കത്ത് താൻ പുറത്തുവിടുമല്ലോ എന്നാണ് അദ്ദേഹം അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിലൊക്കെ തന്നെ അദ്ദേഹം അങ്ങനെ തന്നെ തുടരുന്നു, അതിൽ അതിശക്തമായി തന്നെ ആ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആ നിലപാടുകളിൽ അങ്ങനെ തുടരുമ്പോൾ അത് വീണ്ടും നമുക്ക് വരും ദിവസങ്ങളിലേക്ക് അടക്കം ഒരു തുറന്ന പോരിലേക്ക്, കൂടുതൽ ആ തുറന്ന പോര് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ആ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. മറന്നേക്ക് മുഖ്യമന്ത്രി പുറത്തു വന്നതിൽ സന്തോഷമെന്നായിരുന്നു ഗവർണറുടെ ആദ്യ പ്രതികരണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തിനേലും ജനങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ എന്നും പറയുന്നുണ്ട്. തുടർന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് 3 വർഷം മുൻപ് ആ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ആർക്കാണെന്ന് ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തിനായാലും തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പക്കലുള്ള കത്ത് അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നു. ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. തനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ആ ഗൂഢാലോചനയുടെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ തെളിവുകളെല്ലാം അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നു. അതായത് വരും ദിവസങ്ങളിൽ അദ്ദേഹം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയും ഇത് സംബന്ധിച്ച മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൃത്യമായ ഒരു സൂചന കൂടി നൽകുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വലിയ രീതിയിലേക്ക് സർക്കാർ ഗവർണർ പോര് മുറുകുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിനിത, ഗവർണർ വളരെ ക്ഷുഭിതനായാണ് തുടക്കം മുതൽ തന്നെ പ്രതികരിച്ചത്. ഒപ്പം മാധ്യമ പ്രവർത്തകരോടും ചിലപ്പോൾ ഇടയ്ക്കൊന്ന് തട്ടിക്കയറുന്നത് കണ്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ പറയാൻ ശ്രമിക്കേണ്ട, എൻ്റെ വാക്കുകൾ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലാതെ ക്യാമറ പറഞ്ഞോളും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. മാധ്യമങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളിൽ പങ്കുണ്ട് എന്ന രീതിയിലും ഗവർണർ പറയുകയുണ്ടായി അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് താൻ പറയേണ്ട കാര്യങ്ങൾ താൻ അത് പറയുന്നുണ്ടല്ലോ, അത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അദ്ദേഹം വീണ്ടും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് രണ്ടിടങ്ങളിലായി അദ്ദേഹത്തിന്റെ പരിപാടികളുണ്ട് എറണാകുളത്ത്. ആ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. വീണ്ടും അദ്ദേഹം ആലുവയിൽ വൈകിട്ടോടുകൂടി എത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുക. തിരുവനന്തപുരത്തേക്ക് വരുന്ന ഗവർണർ വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം ഇന്ന് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കത്ത്, ഒപ്പം ആ കത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല. എങ്കിൽ പോലും ആ കത്ത് സംബന്ധിച്ച് അത് മുഖ്യമന്ത്രി നൽകിയ കത്താണോ എന്നുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ സർവകലാശാല ഭരണത്തിൽ ഇടപെടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷമാണ് ഈ കത്ത് സംബന്ധിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത്. ആ കത്ത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയ്ക്ക് ആവശ്യമുള്ള തെളിവുകൾ, ഗൂഢാലോചന നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നു. അതായത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരുപക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള ചില തെളിവുകൾ, ചില കത്തുകളൊക്കെ തന്നെ അദ്ദേഹം പുറത്തുവിടും. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു പോര്, സർക്കാർ ഗവർണർ പോര് അത് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ ഈ അടുത്തിടെ ഇത്തരത്തിലേക്ക് സർക്കാർ ഗവർണറിനെ സംബന്ധിച്ച് അത്തരത്തിലേക്കുള്ള ഒരു പോരിലേക്കുള്ള ഒരു കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ അടുത്തിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഒരുപക്ഷെ വി എസ് സർക്കാരിന്റെയൊക്കെ ഒരു കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.